ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോലെ നമ്മുടെ മാർവലിലെ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ ആരാണ് എന്നതിൻ്റെ ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നിറയെ ആൾക്കാർക്ക് പല ഉത്തരവുണ്ടാവും. ചില ആൾ തോർ എന്ന് പറയും, ചില ആൾക്കാർ ഹൾക്ക് എന്ന് പറയും, ചില ആൾക്കാർ ഇതൊന്നും അല്ലാതെ ക്യാപ്റ്റൻ മാർവൽ എന്ന് പറയും. അപ്പോൾ ശരിക്കും ആരാണ് നമ്മുടെ MCU സ്ട്രോങ്സ്റ്റ് അവഞ്ചർ, അതിനെപ്പറ്റി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഹൂ ഇസ് ദ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ, ഈ ഒരു ചോദ്യം സ്റ്റാർട്ടായത് എനിക്ക് തോന്നുന്നു അവഞ്ചേഴ്സ് ഫസ്റ്റ് പാർട്ട് മൂവി ഇറങ്ങുന്ന സമയത്താണെന്ന് തോന്നുന്നു. കാരണം അപ്പോഴാണ് നമ്മുടെ എല്ലാ സൂപ്പർ ഹീറോസും ഒരുമിക്കുന്ന ഒരു പടമായിരുന്നത്. ഇപ്പം നമ്മുടെ MCU ഒത്തിരി സൂപ്പർ ഹീറോസ് വരുന്നുണ്ട്. ഇപ്പം തന്നെ ലേറ്റസ്റ്റായിട്ട് ഷീഹൾക്ക് തുടങ്ങി ഒത്തിരി സൂപ്പർ ഹീറോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്, ഹൂ ഇസ് ദ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ എന്നുള്ള ചോദ്യം. സോ ഞാൻ പറഞ്ഞ പോലെ ഇത് അവഞ്ചേഴ്സ് ഫസ്റ്റ് പാർട്ട് മൂവി ഇറങ്ങുന്ന സമയത്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ടായതെന്ന് തോന്നുന്നു. കാരണം അപ്പോഴാണ് നമ്മുടെ അയൺമാൻ, തോർ, ഹൾക്ക് അങ്ങനെയുള്ള എല്ലാവരും ഒന്നിക്കുന്ന ഒരു പടമായിരുന്നത്. പക്ഷെ എന്നാലും ആ ഒരു ചോദ്യം ഉണ്ടായത് രണ്ടുപേർക്കിടയിലായിരുന്നു. നമ്മുടെ തോറാണോ ഹൾക്കാണോ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ, ഇതായിരുന്നു അന്നുള്ള ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് നിറയെ പേര് പറഞ്ഞൊരു ഉത്തരം ഹൾക്ക് എന്ന് തന്നെയായിരുന്നു. കാരണം ഹൾക്കിന് അവഞ്ചേഴ്സ് 1 പടത്തിൽ ഭയങ്കര പവർഫുൾ ആയിട്ടാണ് കാണിച്ചത്. നമ്മുടെ തോറിനെ തന്നെ അല്ലെ ആൾമോസ്റ്റ് ഡിഫീറ്റ് ചെയ്യുന്ന സ്റ്റേജിലൊക്കെ ഹൾക്കിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര പവർഫുൾ ആയിട്ട് തന്നെയാണ് ആ ഒരു പടത്തിൽ നമ്മുടെ ഹൾക്കിനെ കാണിച്ചത്. പക്ഷേ പിന്നീട് നമ്മുടെ ഹൾക്കിന് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഹൾക്കിൻ്റെ പവേഴ്സ് കുറച്ച് 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 അവസാനം ഇപ്പം ഹൾക്കിനെ ഒന്ന് ഷോക്ക് ആയിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ തോർ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. തോറിനെ ഭയങ്കര പവർഫുൾ ആയിട്ട് തന്നെയാണ് നമ്മുടെ മാർവൽ ഇതുവരേക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അതിന് ഒരു കുഴപ്പമില്ല. തോറിനെ കുറച്ച് കോമഡി ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പവറിൻ്റെ കാര്യത്തിൽ മാർവൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. പവർഫുൾ ആയിട്ട് തന്നെയാണ് തോറിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തേക്ക് സ്ട്രോങ്സ്റ്റ് അവഞ്ചർ എന്നുള്ള പൊസിഷനിൽ തോറാണ് നിൽക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്കൊന്ന് ക്യാപ്റ്റൻ മാർവൽ പടം ഇറങ്ങുന്നത്. സോ ആ പടം റിലീസാവുന്ന സമയത്ത് നമ്മുടെ കെവിൻ ഫോഗി വന്ന് പടം റിലീസാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് വേണ്ടി പറഞ്ഞതാണെന്ന് അറിഞ്ഞൂടെ ക്യാപ്റ്റൻ മാർവലാണ് സ്ട്രോങ്സ്റ്റ് അവഞ്ചർ എന്ന് നമ്മുടെ കെവിൻ ഫോഗി അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നിറയെ പേർക്ക് ചോദ്യം വന്ന് എന്താണ് തോറല്ലേ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ, ഹൾക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ആൾക്കാർക്കിടയിൽ ക്യാപ്റ്റൻ മാർവൽ കയറി വരികയാണ്. അങ്ങനെ ഈ ഒരു പടത്തിന് നമ്മൾ കെവിൻ ഫോഗി എന്താ പറയുക പ്രൊമോട്ട് ചെയ്യാണ് സ്ട്രോങ്സ്റ്റ് അവഞ്ചർ ക്യാപ്റ്റൻ മാർവൽ എന്ന് പറയാണ്. സോ ഓഫ്കോഴ്സ് ക്യാപ്റ്റൻ മാർവൽ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ തന്നെ ഞാൻ മാറ്റമൊന്നും വേണ്ട. ബട്ട് സ്ട്രോങ്സ്റ്റ് അവഞ്ചർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാണ്ട്. പക്ഷേ ക്യാപ്റ്റൻ മാർവൽ പവർഫുൾ ക്യാരക്ടറാണ്. നിറയെ പവേഴ്സ് ഉണ്ട്, എനർജി അബ്സോർപ്ഷൻ, ഫ്ലൈറ്റ്, സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, അങ്ങനെ ഒത്തിരി പവേഴ്സ് ക്യാപ്റ്റൻ മാർവലിലുണ്ട്. ഓക്കെ, അങ്ങനെ ക്യാപ്റ്റൻ മാർവൽ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ എന്നുള്ള പൊസിഷന് കുറച്ച് കാലം നിൽക്കുകയല്ല. അപ്പോഴായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ മാർവലിനെ കടത്തി വെട്ടിക്ക വേറൊരാൾ വളർന്നു വന്നത്. അതാണ് നമ്മുടെ സ്കാലറ്റ് വിച്ച് വാണ്ട. സോ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം സമയത്ത് നമ്മുടെ താനോസ് നിറയെ പേര് കൂടെ ഫൈറ്റ് ചെയ്തു. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, തോർ, നമ്മുടെ ക്യാപ്റ്റൻ മാർവലിൻ്റെ കൂടെ തന്നെ ഫൈറ്റ് ചെയ്തു. പക്ഷേ അവരൊന്നും കൊടുക്കാത്ത ഒരു ടഫ് അല്ലെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ താനോസിനെ ഡിഫീറ്റ് ചെയ്ത്, ആൾമോസ്റ്റ് ഡിഫീറ്റ് ചെയ്ത് കൊല്ലുന്ന സ്റ്റേജിൽ പോയത് നമ്മുടെ വാണ്ട തന്നെയായിരുന്നു ആ സമയത്ത്. സോ അപ്പോഴേ നിറയെ പേർക്ക് ചോദ്യം വന്ന് വാണ്ടയാണോ പവർഫുൾ എന്നുള്ള ചോദ്യം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് നമ്മുടെ വാണ്ട വിഷൻ സീരീസ് ഇറങ്ങിയായിരുന്നു. സോ ആ ഒരു സീരീസിൻ്റെ എൻഡിങ്ങിൽ നമ്മുടെ വാണ്ട വന്ന് സ്കാർലെറ്റ് വിച്ചായിട്ട് മാറിയാണ്. അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റും വാണ്ട എത്ര പവർഫുൾ ആണെന്നൊരു ആ സമയത്തിൽ. സോ നമ്മുടെ അകത്തെ തന്നെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്ത് നിറയെ പവേഴ്സ് നമ്മുടെ വാണ്ടയെ കൊണ്ടുവന്നുള്ള കാര്യം അവിടെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വാണ്ട സ്കാർലെറ്റ് വിച്ചായിട്ട് തന്നെ മാറിയായിരുന്നു. അങ്ങനെ വാണ്ടയാണ് പവർഫുൾ എന്നുള്ള രീതി നിൽക്കുന്നത്. അതിൽ കുറച്ചും കൂടെ കൂട്ടുന്ന രീതിയിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാനേഴ്സ് പടം ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കെവിൻ ഫോഗി വന്ന് മറ്റൊരു കാര്യം അനൗൺസ് ചെയ്തു. നമ്മുടെ വാണ്ടയും ഡോക്ടർ സ്ട്രേഞ്ചുമാണ് നമ്മുടെ മാർവലിലെ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ എന്ന് പറയുന്നു. സോ ഈ ഓരോ പടങ്ങൾ റിലീസായതായിട്ട് കെവിൻ ഫോഗി ഇങ്ങനെ ഒന്ന് പറയും. സോ വാണ്ട പവർഫുൾ ക്യാരക്ടറാണ് എന്ന് സംശയം വേണ്ട. നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചും വാണ്ടയെ പോലെ ഒരു പവർഫുൾ ക്യാരക്ടർ തന്നെ. വാണ്ട അളവിൻ്റെ പവർഫുൾ അല്ലെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ചും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സോഴ്സർ തന്നെയാണ്. അതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് പവർഫുൾ ക്യാരക്ടർ തന്നെയാണ്. അപ്പം ഇപ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയാണെങ്കിൽ നമ്മുടെ വാണ്ടയും ഡോക്ടർ സ്ട്രേഞ്ചുമാണ് ഭയങ്കര പവർഫുൾ ആയിട്ട് വന്ന് നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓക്കെ, ഇനി ഫൈനലായിട്ട് ആരാണ് സ്ട്രോങ്സ്റ്റ് അവഞ്ചർ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് രണ്ട് രീതിയിൽ പറയേണ്ടി വരും. ഒന്ന് വന്ന് സ്ട്രോങ്സ്റ്റ് അവഞ്ചർ, മറ്റൊന്ന് വന്നു പവർഫുൾ അവഞ്ചർ. ഇങ്ങനെ രണ്ട് രീതിയിലും ഉത്തരം പറയേണ്ടി വരും. സോ രണ്ടിലും ഡിഫറൻ്റ് ഉണ്ട്. സ്ട്രോങ്സ്റ്റ് അവഞ്ചർ എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. മറിച്ച് പവർഫുൾ അവഞ്ചർ എന്ന് പറയുമ്പോൾ അവിടെ വന്ന് നമ്മുടെ ഫുൾ പവർ, അവരുടെ ശക്തികൾ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആരെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം നമ്മുടെ തോർ തന്നെയാണ്. ഇപ്പോൾ MCU ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ തോർ തന്നെ. ഡൗട്ടൊന്നും വേണ്ട. വേറെയുണ്ട്, ക്യാപ്റ്റൻ മാർവലുണ്ട്, ഹൾക്ക് ഉണ്ട്, സ്പൈഡർമാൻ വരെ ഉണ്ട് സ്ട്രോങ് ആയിട്ട്. പക്ഷേ തോർ തന്നെയാണ് എന്താ പറയുക ടോപ്പ്. ഇപ്പം സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ട് നോക്കിയാണെങ്കിൽ ഹൾക്കിനെ പറയുമായിരുന്നു കോമിക്സിലൊക്കെ ഹൾക്ക് ഭയങ്കര സ്ട്രോങ്ങറാണ്. നമ്മുടെ തോറിനെ തന്നെ കടത്തി വെച്ചിരിക്കുന്ന രീതിയിലുള്ള സ്ട്രെങ്തൊക്കെ ഹൾക്കിനുണ്ടായിരുന്നു, ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ MCU എന്ത് ചെയ്യാൻ നമ്മുടെ ഹൾക്കിനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞു. പക്ഷേ ഇപ്പം വേൾഡ് വാർ ഹൾക്ക് പടം വരാൻ പോവുകയാണ്. ചിലപ്പം അതിനുശേഷം ഈ സംഭവം മാറാൻ ചിലപ്പോൾ ഹൾക്കാവും സ്ട്രോങ്സ്റ്റ് അവഞ്ചർ എന്ന് നമ്മുടെ കെവിൻ ഫോഗി എന്ന് പറയാനും ചാൻസസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തേക്ക് നമ്മുടെ തോർ തന്നെയാണ് ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടുള്ള ക്യാരക്ടർ. തോറിൻ്റെ സ്ട്രെങ്ത് ഇപ്പം ഭയങ്കര അധികമായിട്ടാണ് MCU കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ഗോഡാണ്, ഗോഡ് ലൈക്ക് സ്ട്രെങ്ത് ആണ് നമ്മുടെ തോറിൻ്റെ കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം സ്ട്രോങ്സ്റ്റ് അവഞ്ചർ ഡൗട്ടേ വേണ്ട. നമ്മുടെ തോർ തന്നെയാണ് സ്ട്രോങ്സ്റ്റ് അവഞ്ചർ.
മറിച്ച് ഇനി പവർഫുൾ അവഞ്ചർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിനിപ്പോൾ രണ്ട് ഉത്തരവുണ്ട്, നമ്മുടെ വാണ്ടയുണ്ട്, ഡോക്ടർ സ്ട്രേഞ്ചും ഉണ്ട്. പക്ഷേ ഡോക്ടർ സ്ട്രേഞ്ചിനെക്കാളും പവർഫുൾ നമ്മുടെ സ്കാലറ്റ് വിച്ച് തന്നെയാണ് എൻ്റെ ഡൗട്ടൊന്നും വേണ്ട. കാരണം മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് പടം കണ്ടവർക്ക് അറിയാൻ പറ്റും ഇലുമിനാറ്റിയിലുള്ള എല്ലാ പേരെയും നമ്മുടെ സ്കാലറ്റ് വിച്ച് ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും റിയാലിറ്റി വാർപ്പിംഗ് പവർ ഉപയോഗിച്ച്. അതുകൊണ്ട് തന്നെ ഇപ്പം പവർഫുൾ അവഞ്ചർ എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ വാണ്ട തന്നെയാണ് എൻ്റെ ഒരു ഡൗട്ട് വേണ്ട ഡോക്ടർ സ്ട്രേഞ്ചിന് പറയാം. പക്ഷേ ടോപ്പ് എപ്പോഴും വാണ്ട തന്നെയാണ്. സോ വാണ്ടയാണ് ഇപ്പോഴത്തേക്ക് നമ്മുടെ മാർവലിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു അവഞ്ചർ. അപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞു നമ്മുടെ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ തോറാണ്, പവർഫുൾ അവഞ്ചർ വാണ്ടയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ കാര്യത്തിൽ ഫ്യൂച്ചറിൽ മാറ്റം സംഭവിക്കാൻ ചാൻസസ് അധികമായിട്ടാണ് ഉള്ളത്. കാരണം ഇപ്പം സ്ട്രോങ്സ്റ്റ് അവഞ്ചർ തോറായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം നമ്മുടെ എം സിയിലോട്ട് ഹെർക്കുലീസ് അപ്പീഡായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തോൾ അവൻ തൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ ഹെർക്കുലീസിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹെർക്കുലീസ് വന്ന് നമ്മുടെ തോർ, ഹൾക്ക്, ക്യാപ്റ്റൻ മാർവൽ എല്ലാവരെക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ക്യാരക്ടർ, അദ്ദേഹം ഗോഡ് ഓഫ് സ്ട്രെങ്ത് ആണ്. അപ്പം ഹെർക്കുലീസ് എന്തായാലും ഇനി എം സിയിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഉള്ളതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ എന്തായാലും അവഞ്ചേഴ്സ് ജോയിൻ ആവും. അപ്പം നമ്മുടെ സ്ട്രോങ്സ്റ്റ് അവഞ്ചർ ഹെർക്കുലീസ് ആയി മാറും അതിന് ഡൗട്ടൊന്നും വേണ്ട, അത് ഫ്യൂച്ചറിൽ മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തേക്ക് തോറാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ പവർഫുൾ അവഞ്ചർ എന്നുള്ള പൊസിഷനിൽ നമ്മുടെ വാണ്ടയും ഡോക്ടർ സ്ട്രേഞ്ചും നിൽക്കുകയാണെങ്കിൽ അതിന് മാറ്റം വരാൻ ചാൻസസ് അധികമായിട്ടാണ് ഉള്ളത്. കാരണം നമ്മുടെ എം സിയിലോട്ട് ഇനി ഗോസ്റ്റ് റൈഡർ ഇൻട്രൊഡ്യൂസ് ആവാൻ പോവുകയാണ്. അപ്പോൾ ഗോസ്റ്റ് റൈഡർ വന്നു കഴിഞ്ഞാൽ ഗോസ്റ്റ് റൈഡറാണ് ഇനി തൊട്ട് പവർഫുൾ അവഞ്ചർ എന്ന് നമ്മുടെ കെവിൻ ഫോഗി പറയാനൊക്കെ ചാൻസസ് അധികമായിട്ടാണ് ഉള്ളത്. കാരണം ഗോസ്റ്റ് റൈഡർ കോമിക്സിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാണ്ടയെ തോൽപ്പിക്കാനും ഉള്ള ഒരു കപ്പാസിറ്റി ഗോസ്റ്റ് റൈഡറിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പറയാൻ പറ്റില്ല എം സിയിൽ ഗോസ്റ്റ് റൈഡറിൻ്റെ പവേഴ്സ് എങ്ങനെ കാണിക്കുന്നു, ഹൾക്കിനെ പോലെ ആക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഷീ ഹൾക്ക് സീരീസിൽ ചിലപ്പോൾ ഗോസ്റ്റ് റൈഡർ വരാം. പക്ഷേ എന്താണ് ഗോസ്റ്റ് റൈഡറിൻ്റെ പവർ അവർ കാണിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിന് മാറ്റം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തേക്ക് സ്ട്രോങ്സ്റ്റ് അവഞ്ചർ നമ്മുടെ തോറുമാണ്, പവർഫുൾ അവഞ്ചർ നമ്മുടെ വാണ്ടേ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് തോന്നുന്നു? ആരാണ് സ്ട്രോങ്സ്റ്റ് അവഞ്ചർ, ആരാണ് പവർഫുൾ അവഞ്ചർ? നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടുണ്ട് കമൻറ്റ് പറഞ്ഞേക്ക്. കൂടെ തന്നെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഗൈസ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust.